ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ഇത് ഇന്നൊരു ജഗ്ഗിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഒരു ജഗ്ഗിനെ പറ്റി എന്താണ് ഇത്രമാത്രം പറയാൻ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കും. കുറച്ചുണ്ട്. ഇത്തരം ജഗ്ഗുകൾ കഴിയുന്നതും വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം. പക്ഷെ നമ്മളൊരു കടയിൽ പോയി ഇത് വാങ്ങാൻ സാധ്യത കുറവാണ്. മിക്കവാറും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ഇങ്ങനെയുള്ള ജഗ്ഗുകൾ. ഒന്ന്, ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വെള്ളം വരാറില്ല. പലപ്പോഴും നമ്മൾ കുടഞ്ഞ് ഒഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ അടപ്പെടുത്ത് മാറ്റിയിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നല്ല രീതിയിൽ വെള്ളം വരാറില്ല. അതുകൂടാതെ ഇതിൻ്റെ അടപ്പ് അടച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് അത് അടഞ്ഞിരിക്കില്ല. അടഞ്ഞിരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊഴിക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ഓപ്പണായി തന്നെയാണ് ഇരിക്കുക. അപ്പോൾ പലപ്പോഴും എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി കാലങ്ങളിൽ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇതിൻ്റെ അടപ്പിൻ്റെ ഈ പറഞ്ഞ വെള്ളമൊഴിക്കുന്ന ആ വാൽവ് പോലുള്ള ഭാഗത്ത് ഉള്ള ഗ്യാപ്പിലൂടെ ചെറിയ ചെറിയ പ്രാണികൾ ഉള്ളിലേക്ക് കടന്നു പോകും. വലിയ പാറ്റയ്ക്കൊന്നും കടക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വലിയ പല്ലിക്കോ പാറ്റയ്ക്കോ ഒന്നും കടക്കാൻ കഴിയുന്ന ഒരു ഗ്യാപ്പില്ല എങ്കിലും അതിലൂടെ ചെറിയ ചെറിയ പ്രാണികൾ, പാറ്റയുടെ അല്ലെങ്കിൽ പല്ലിയുടെ കുഞ്ഞ് പ്രാണികൾ, പല്ലിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പാറ്റ കുഞ്ഞുങ്ങൾ ഒക്കെ ഇതിലൂടെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് അവർ തിരിച്ചു പോകും. നമ്മളത് അറിയുന്നില്ല. രാത്രി കാലങ്ങളിലായിരിക്കും ഇത് സംഭവിക്കുക. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കടക്കാം. തിരിച്ചു പോകുന്ന കാരണം ചിലപ്പം നമ്മൾ അറിയില്ല. ചെറിയ ഉറുമ്പും വലിയ ഉറുമ്പ് പോലും കടന്നു പോകും. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ വെള്ളം വച്ചിട്ട് രാവിലെ എണീറ്റ് വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ അടപ്പൊന്ന് തുറന്ന് നോക്കാറുണ്ട്. അപ്പം ചെറിയൊരു ഇൻഡ്യൂഷൻ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ പല്ലിക്കുഞ്ഞ് ചത്ത് അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. അപ്പോൾ തന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ പരിഭ്രാന്തിയിൽ അതിനെ കളയാനും ഒക്കെയുള്ള ഒരു ധൃതിയിൽ അതിന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നതും ശരിയല്ലല്ലോ. ഈ അടുത്തിടയ്ക്ക് പഠിച്ച ഒരു പാഠമാണിത്. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഇത്തരം ജഗ്ഗുകൾ ഉണ്ടാക്കുന്ന കമ്പനിക്കാരോടുള്ള ഒരു വിരോധമൊന്നുമല്ല. അവരോട് പറയാനുള്ളത്, ഇത്തരം ജഗ്ഗുകൾക്ക് പൂർണ്ണമായിട്ടും അടയ്ക്കാൻ കഴിയുന്ന രീതിയിലുള്ള, എന്നാൽ തുറക്കാൻ പ്രയാസമില്ലാത്ത രീതിയിലുള്ള അടപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.